റെക്ടൽ സ്പാസം അല്ലെങ്കിൽ ആനൽ പെയിൻ കുറയ്ക്കാനുള്ള കുറച്ച് നാല് വിദ്യകളാണ് പറഞ്ഞുതരാൻ പോണത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ചേസിംഗ് ലൈഫ് ഫിറ്റ് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോറപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോറപ്പി സെന്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് റെക്ടൽ സ്പാസം അല്ലെങ്കിൽ ആനൽ പെയിൻ, അത് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആരും ചെയ്യാത്തൊരു വീഡിയോ ആയിരിക്കും, ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോ ആണ്. അതാണ് ഇന്നത്തെ വീഡിയോ, എക്സസൈസ് ടു റിലീവ് ആനൽ പെയിൻ ഓർ റെക്ടൽ സ്പാസം. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, പ്രൊക്ടാൽജിയ ഫ്യുഗസ്. കേട്ടാലും ഞെട്ടൊന്നും വേണ്ട, ഈ ആനൽ സ്പാസം അല്ലെങ്കിൽ റെക്ടൽ സ്പാസത്തിന്, റെക്ടൽ ഏരിയയിൽ വരുന്ന പെയിനെ പറയുന്ന പേരാണ് പ്രൊക്ടാൽജിയ ഫ്യുഗസ്. നമുക്കപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, ഹോട്ട് വാട്ടർ ഫെർമെൻറ്റേഷൻ. അതായത് ആവശ്യത്തിന് ഇളം ചൂട്, ഇത്തിരി റോക്ക് സോൾട്ട്, കല്ലുപ്പ് ഇടാം അതിൽ ഇളം ചൂട്. എന്നിട്ട് നമ്മൾ ശരിക്കും ആ ബേസിനിൽ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബട്ടക്സ് റീജിയൻ, നമ്മുടെ ഏനൽ ഭാഗം അവിടെ ആ ചൂട് കിട്ടുന്ന രീതിയിൽ ഇരിക്കുക. ആസനം പൊള്ളിക്കാനല്ല ഞാൻ പറഞ്ഞത്, അവിടെ ഇരിക്കുക, ആ ചൂട് കിട്ടാവുന്ന രീതിയിൽ, റെക്ടൽ സ്പാസം കുറയാനായിട്ട് ചൂടുവെള്ളം, ഭയങ്കര ചൂടല്ല, ആവശ്യത്തിന് ഇളം ചൂടില് പൊള്ളിക്കരിക്കോ ഇളം ചൂടില് ഇത്തിരി കല്ലുപ്പിട്ട് നമ്മൾ അതിലിരിക്കുക ഒരു 5 മിനിറ്റ്സോളം. ഇത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഡീപ്പ് ബ്രീത്തിങ്, നന്നായി ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക, എന്നിട്ട് വായിലൂടെ പുറത്തേക്ക് വിടാം. ഇതെന്തിനാ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ആനൽ റീജിയൻ, ആ റെക്ടൽ സ്പാസം വന്നിട്ട് ഒന്ന് റിലീവ് ആവാൻ, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, അതിനാണ് ഡീപ്പ് ബ്രീത്തിങ്. എക്സൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അങ്ങനെ റിലാക്സ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 പ്രാവശ്യം, 5 മുതൽ 10 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ് നടത്താം. ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ, ഒരു ടവലോ എന്തെങ്കിലും, ഒരു ടർക്കി ടവലോ, ബെഡ്ഷീറ്റോ, മുണ്ടോ എന്തെങ്കിലും റോൾ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒരു ചെയറിലോ, എന്തെങ്കിലും ഇപ്പോൾ സ്റ്റൂളിലില്ല, അത് കാരണമാണ് ഞാൻ ഒരു ടേബിളിൽ വെച്ചാണ്, ഇങ്ങനെ റോൾ ചെയ്തിട്ട് വയ്ക്കാം, അതിൽ കറക്റ്റായിട്ട് എന്നിട്ട് ഇരിക്കാം. നമ്മൾ ഇരിക്കാം, ഇരുന്നിട്ട് നമ്മുടെ ആനൽ റീജിയൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ആ ടവൽ റോൾ ചെയ്ത് വരണം. നമ്മൾ എന്നിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇത് മസാജ് ചെയ്ത് കൊടുക്കാം, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും, അതുപോലെ സൈഡിലേക്കും, രണ്ട് സൈഡുകളിലേക്കും നന്നായി ആനൽ റീജിയന് മസാജ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും, അതുപോലെ തന്നെ സൈഡുകളിലേക്കും. ഇതാണ് തേർഡ് വൺ, തേർഡ് എക്സസൈസ് ടു റിലീവ് ആനൽ പെയിൻ. ഫോർത്ത് വൺ, ഒരു പൊസിഷനാണ്, അത് ഞാൻ കാണിച്ചുതരാം. കട്ടിൽ മേറന്നിട്ടാണ് കിടക്കുക, ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കിടന്നിട്ട് കാലുകൾ രണ്ടും ഉയർത്താം, നല്ല സ്ട്രെച്ച് കൂടെ ഫീൽ ചെയ്യും, എന്നിട്ട് കൈകൊണ്ട് നമ്മൾ തൊടാം, നല്ല ഇവിടെ നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും, കാലുകൾ ഉയർത്തിയിട്ട് കൈകൊണ്ട് അങ്ങനെ തൊടാം, അങ്ങനെ കുറച്ച് നേരം പിടിച്ചു വയ്ക്കുക. ഈ നാല് കാര്യങ്ങളാണ് ആനൽ പെയിൻ അല്ലെങ്കിൽ റെക്ടൽ സ്പാസം, പ്രൊക്ടാൽജിയ ഫ്യുഗസ്, അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നാല് ടെക്നിക്കുകൾ. നല്ല ഒരു ഷാർപ്പ് പെയിനായിരിക്കും ഇതിന് ആനൽ റീജിയനിൽ വരാം, അത് പലതരത്തിലുണ്ട് വരുന്നത്. അപ്പോൾ ആ പെയിനുള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം. കുറേ പേർക്ക് മടിയാണ് ഇത്, ആ വന്നു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റോളം അത് അങ്ങനെ നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസപ്പിയർ ആയി പോകും. ആ 10-20 മിനിറ്റ് സഹിച്ച് നിൽക്കാതെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക, നല്ല ആശ്വാസമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്തോളൂ, കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു ഒരു അസുഖമായതുകൊണ്ട് തന്നെ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കമൻറ്റിൽ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.